രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആരംഭിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത് തുടങ്ങി വെച്ച കെടുതികൾ മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും അടങ്ങിയിട്ടില്ല മണ്ടൻ തീരുമാനങ്ങൾക്ക് കേൾവി കേട്ടതാണ് എക്കാലത്തെയും ചൈനയിലെ ഏകാധിപത്യ ഭരണകൂടം ധാന്യങ്ങൾ തിന്നു തീർക്കുന്നു എന്ന പേരിൽ കുരുവികളെ കൊല്ലൽ വിപ്ലവം നടത്തി മഹാക്ഷാമം ക്ഷണിച്ചു വരുത്തിയ മാവോയുടെ പാതയിലൂടെ നീങ്ങുന്ന ഷി ജിൻ പിങും അക്കാര്യത്തിൽ വ്യത്യസ്തനല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ചൈനയിൽ ഏറ്റവും പുതിയ കോവിഡ് വകഭേദം ചൈനയെ കാർന്നു തിന്നുകയാണ് മനുഷ്യരാജിയെ ആകമാനം ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ചൈനയിൽ നിന്നും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനരോഷത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഒന്നാകെ പെട്ടെന്ന് പിൻവലിച്ചതോടെ ഇപ്പോൾ ചൈനയിൽ കോവിഡ് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ് ചൈനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിയുമ്പോൾ കണ്ണു നിറയാത്തവർ ചുരുക്കമാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നഗരങ്ങളിലെ ചത്തൂരങ്ങളിൽ കുമിഞ്ഞുകൂടുകയാണെന്ന് ഒരു കാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പരിഹസിച്ച ചൈന ഇന്ന് അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയുന്നു ഷാങ്ഹായ് പോലുള്ള വൻ നഗരങ്ങളിൽ പോലും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ യഥാസമയം മറവു ചെയ്യാനാകാത്ത സാഹചര്യമാണ് നിലവിൽ കോവിഡിന്റെ ജന്മനാട് ഇന്ന് ആ രോഗത്താൽ നട്ടം തിരിയുന്നു എന്ന് പറയാം മഹാവ്യാധി പൊട്ടിപ്പുറപ്പെട്ട് മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ചൈന അതിദയനീയമായി ആ രോഗത്തോട് പോരാടുന്ന അവസ്ഥയാണ് ഒരു കാലത്ത് ഈ രോഗത്തെ വളരെ അനായാസം ചെറുക്കാൻ ഞങ്ങൾക്കാകുമെന്ന് വീമ്പ് പറഞ്ഞ രാജ്യം കൂടിയാണ് ചൈന എന്നതോർക്കണം ചൈനീസ് ആരോഗ്യ വകുപ്പിൽ നിന്നും ചോർന്ന രേഖകൾ പറയുന്നത് ഇരുപത്തഞ്ച് കോടിയിലേറെ പേർക്ക് കോവിഡ് ബാധിച്ചു എന്നാണ് അതായത് മൊത്തം ജനസംഖ്യയുടെ ഇരുപതു ശതമാനം പേർക്ക് ഇത് ചൈനീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന്റെ കണക്ക് ഇനി ബ്രിട്ടീഷ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അറിയണ്ടേ പ്രതിദിനം കോവിഡ് ബാധിച്ച് ഒൻപതിനായിരം പേർ ചൈനയിൽ മരിക്കുന്നുണ്ടോ എന്നാണ് ബ്രിട്ടീഷ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡേറ്റയിൽ പറയുന്നത് ഇത് സീറോ കോവിഡ് നയം പിൻവലിച്ച ശേഷമുള്ള കണക്കുകളാണ് ഡിസംബറിൽ മാത്രം ഒരു ലക്ഷം പേർ മരിച്ചു എന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ചൈനയിലെ കണക്കുകളുമായി നോക്കുമ്പോൾ ഇത് എത്രയോ മുന്നിലാണ് ചൈന കോവിഡ് കേസുകളും മരണങ്ങളും കണക്കാക്കുന്ന രീതി അന്താരാഷ്ട്ര രീതിക്ക് തീർത്തും വിരുദ്ധമാണ് അതായത് പതിനെട്ട് ദശാംശം ആറ് മില്യൺ കോവിഡ് കേസുകളാണ് ഇതുവരെ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജനുവരി മധ്യത്തോടെ പ്രതിദിനം മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് ബ്രിട്ടീഷ് ഏജൻസി പറയുന്നത് ജനുവരി ഇരുപത്തിമൂന്ന് എത്തുമ്പോൾ ചൈനയിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരം മരണങ്ങൾ സംഭവിക്കുമെന്നും ഇവരുടെ ഡേറ്റയിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ വേഗത്തിൽ മരണനിരക്ക് പോയാൽ റെക്കോർഡ് തലത്തിൽ കേസുകളും മരണങ്ങളും ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് പക്ഷേ ചൈന റിപ്പോർട്ട് ചെയ്യുന്ന ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് വളരെയധികം മാറ്റമുണ്ട് ഈ റിപ്പോർട്ടിന് വൈറസ് ബാധിച്ച ഒരാൾ ശ്വാസ സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് മരിച്ചാൽ മാത്രമാണ് അത് കോവിഡ് മരണമായി ചൈന ഇന്നും കണക്കാക്കുന്നത് അതും ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റാണ് കോവിഡ് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും പോസിറ്റീവ് ടെസ്റ്റുകളെ ഇരുപത്തെട്ട് ദിവസങ്ങൾക്കുള്ളിൽ ഉൾപ്പെടുത്തും ചൈനയിൽ ഡിസംബർ മുപ്പതിന് വെറും ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡ് കേസുകളെ ചൈന രഹസ്യമാക്കി വച്ചെടുക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആഗോളതലത്തിൽ തന്നെ മരണനിരക്ക് കുറച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് ചൈന ഇന്നും നടത്തുന്നത് എന്നാണ് ആരോപണം എന്നാൽ തങ്ങൾ നൽകുന്ന കണക്കുകൾ കൃത്യമാണെന്നാണ് ചൈനയുടെ അവകാശവാദം നേരത്തെ ലോകാരോഗ്യ സംഘടനയുമായി കോവിഡ് സാഹചര്യം സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചൈന കൂടുതൽ കോവിഡ് ഡേറ്റ നൽകാനാണ് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനറ്റിക് സ്വീക്വൻസിങ് ആശുപത്രികളിൽ അഡ്മിറ്റാകുന്നത് മരണം വാക്സിനേഷൻ എന്നിവയിലെ കൂടുതൽ വിവരങ്ങളാണ് ലോകാരോഗ്യ സംഘടന ചൈനയോട് ആവശ്യപ്പെടുന്നത് അതേസമയം കൂടുതൽ രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യാത്രാ വിലക്കുകൾ അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നു ചൈനയിൽ നിന്ന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ യാത്രക്കാർക്ക് പ്രവേശനാനുമതി നൽകുന്നുള്ളൂ കാനഡ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് ഫ്രാൻസ് ഇന്ത്യ ഇറ്റലി ജപ്പാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും നെഗറ്റീവ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഈ പ്രതിസന്ധിയിൽ ഇതുവരെ മൗനം പാലിച്ചിരുന്നയാളാണ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പക്ഷേ പുതുവർഷ സന്ദേശത്തിൽ ആ ആശങ്ക അദ്ദേഹവും പരസ്യമാക്കി ഷീയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചൈന ഇന്ന് കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കോവിഡ് വീണ്ടും പിടിമുടിക്കിയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു എന്നാൽ പ്രതീക്ഷ വിടരുത് എന്നും രാജ്യം കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കുമെന്നുമാണ് പുതുവത്സര സന്ദേശത്തിൽ ഷീ ജിൻ പിങ് പറഞ്ഞത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചതോടെയാണ് ചൈനയിൽ കോവിഡ് കേസുകൾ വീണ്ടും അല്ലെങ്കിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ അത് ഒരു പരിധിവരെ ശരിയുമാണ് ജനങ്ങളിൽ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി ഉണ്ടായ ശേഷിയിലുണ്ടായ കുറവും തദ്ദേശീയ വാക്സിൻ്റെ അപര്യാപ്തതയുമാണ് ചൈനയിൽ വീണ്ടും കോവിഡ് വ്യാപനത്തിലേക്ക് വഴിവച്ചത് എന്നാണ് കണ്ടെത്തൽ ഏഴായിരത്തിലധികം കോവിഡ് കേസുകളാണ് ഞായറാഴ്ച മാത്രം ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ പല ആശുപത്രികളിലും കോവിഡ് മരുന്നുകൾ ലഭ്യമല്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ചുമയ്ക്കും മറ്റ് നൽകുന്ന മരുന്നുകളാണ് കോവിഡ് രോഗികൾക്ക് നൽകി വരുന്നത് ഇപ്പോഴും കൂടാതെ ചൈനയിലെ തദ്ദേശ കോവിഡ് പ്രതിരോധ വാക്സിൻ ബി എഫ് സെവൻ ഉൾപ്പെടെയുള്ള പുതിയ ഒമിക്രോൺ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമല്ലെന്നും രോഗ ആരോഗ്യ വിദഗ്ദ്ധർ കണ്ടെത്തിയിട്ടുണ്ട് ലോകം മുഴുവൻ കോവിഡിനൊപ്പം ജീവിക്കാൻ പരിശീലിച്ചപ്പോഴും ജനങ്ങളെ വീടുകൾക്കുള്ളിൽ അടച്ചിട്ട് സ്വയാർജിതമായി ലഭിക്കേണ്ട പ്രതിരോധ ശേഷി കിട്ടാത്ത എത്തിക്കുകയായിരുന്നു ഭരണകൂടം അതിൻ്റെ അനന്തരഫലമോ സ്വന്തം ജനതയുടെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരിക എന്ന ആരും ആഗ്രഹിക്കാത്ത കാര്യവും